edition of the International Film Festival of Kerala. This week we are inaugurated by the Honourable Chief Minister, Shri Pinarayi Vijayan. ഉദ്ഘാടന പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സാദരം നമുക്ക് സ്വാഗതം ചെയ്യുന്നു. സഹോദരി സഹോദരന്മാർ, 24-ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഔപചാരികമായ ഉദ്ഘാടനം എല്ലാവരുടെയും അനുമതിയോടെ നിർവഹിച്ചതായി ആദ്യമായി അറിയിക്കുന്നു. മനുഷ്യ വികസന സൂചികയിൽ നമ്മുടെ രാജ്യത്ത് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന മാതൃകാ സംസ്ഥാനമാണ് കേരളം. അതോടൊപ്പം തന്നെ ഉയർന്ന രാഷ്ട്രീയ പ്രബുദ്ധതയും ഉന്നതമായ കലാ സാംസ്കാരിക പാരമ്പര്യവുമുള്ള ഒരു നാടുമാണ് നമ്മുടെ. ഇത്തരത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ കേരളത്തിൻ്റെ യശസ് ഉയർത്തിക്കാട്ടുന്നത് IFFK നിർണായകമായ പങ്കു വഹിച്ചിട്ടുണ്ട്. 2.5 പതിറ്റാണ്ട് പിന്നിടുമ്പോൾ IFFK ഉണ്ടാക്കിയ ഗുണപരമായ മാറ്റങ്ങൾ നമ്മുടെ മലയാള സിനിമയെ അടിമുടി മാറ്റിമറിച്ചിട്ടുണ്ട് എന്ന് തന്നെ കാണാൻ കഴിയും. മലയാളി പ്രേക്ഷകന്റെ ആസ്വാദന നിലവാരം വർദ്ധിപ്പിക്കുന്നതിലും കച്ചവട മൂല്യങ്ങളോട് രാജിയാവാതെ സിനിമയെടുക്കാൻ ചലച്ചിത്ര പ്രവർത്തകർക്ക് ആത്മവിശ്വാസം പകരുന്നതിലും IFFK നിർണായക പങ്കുവഹിച്ചു എന്നത് ഒരു വസ്തുതയാണ്. വ്യത്യസ്തമായ പ്രമേയങ്ങളുമായി വരുന്ന നിരവധി സിനിമകൾ ഇപ്പോൾ തിയേറ്ററുകളിൽ പ്രദർശന വിജയം നേടുന്നുണ്ട്. വെനീസ്, റോട്ടർഡാം, ടൊറന്റോ, ഷാങ്ഹായ് തുടങ്ങിയ മുൻനിര അന്താരാഷ്ട്ര ചലച്ചിത്ര മേളകളിൽ മലയാള സിനിമകൾ പങ്കെടുക്കുകയും അംഗീകാരങ്ങൾ നേടുകയും ചെയ്യുന്നുണ്ട്. ഗോവ ചലച്ചിത്ര മേളയിൽ കഴിഞ്ഞ 3 വർഷമായി മലയാള സിനിമ ഉന്നത പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. നമ്മുടെ മേളയ്ക്ക് ഉള്ള മറ്റൊരു പ്രത്യേകത, വ്യക്തമായ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കുന്ന മേള എന്നതാണ്. 3 ലോക രാജ്യങ്ങളിലെ, പ്രത്യേകിച്ച് ആഫ്രോ ഏഷ്യൻ ഡച്ച് അമേരിക്കൻ രാജ്യങ്ങളിലെ സിനിമകൾക്കാണ് IFFK പ്രാമുഖ്യം നൽകുന്നത്. മത്സര വിഭാഗത്തിൽ ഈ മേഖലയിൽ നിന്നുള്ള ചിത്രങ്ങൾക്ക് മാത്രമേ പ്രവേശനം ഇവിടെ നൽകാറുള്ളൂ. സിനിമയുടെ ആസ്വാദന മൂല്യത്തിനും വിനോദ മൂല്യത്തിനും മാത്രം ഊന്നൽ നൽകുകയും രാഷ്ട്രീയ ദർശനങ്ങളെ അവഗണിക്കുകയും ചെയ്യുന്ന ലോകത്തെ പല വൻകിട ചലച്ചിത്ര മേളകളിൽ നിന്നും IFFK വ്യത്യസ്തമാക്കുന്നതും നാം ഉയർത്തിപ്പിടിക്കുന്ന ഈ ശക്തമായ നിലപാടാണ്.